ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കുറേ നാളുകളായിട്ട് ഓരോ തിരക്കുകളും കാര്യ കാര്യങ്ങളും ഒക്കെ കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പഠിത്തവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പഠിക്കാത്ത അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യേണ്ട കാര്യവും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോൾ എൽ പി യുപിയുടെ എക്സാം അധികം ദിവസം ഇല്ലാത്തുള്ളൊരവസ്ഥയിലാണ് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീണ്ടും പഠിത്തം തുടങ്ങിയിരിക്കുന്നത് അതെന്താകുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇത്രയും ദിവസങ്ങൾ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം തന്നെ പഠിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോൾ വീണ്ടും തലേ ദിവസം എന്നുള്ള പോലെ തുറന്നിട്ട് എന്താവും എന്നറിയില്ല പക്ഷെ ഞാൻ ഓർക്കുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ക്യാച്ചപ്പ് ചെയ്തെടുക്കാം ബാക്കിയുള്ളതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡിൽ മുന്നോട്ട് പോവാണ് പിന്നെ ഇനി എൽ ഡി സി ഉണ്ടല്ലോ അപ്പോൾ അതിന് കുറച്ചും കൂടി തീവ്രമായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതായിപ്പോൾ ഒരു നാലേകാലായിട്ടുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് എക്കണോമിക്സ് ആണ് അപ്പോൾ എക്കണോമിക്സ് ഞാൻ കുറച്ചൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മെമ്മറിയിലേക്ക് വരുമല്ലോ അപ്പോൾ ഞാൻ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇനിയിപ്പോൾ എൽ പി യു യുടെ ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ എക്കണോമിക്സ് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ഇത് പോകാം എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ ആദ്യം തന്നെ എക്കണോമിക്സ് എടുത്തു എക്കണോമിക്സിൽ ആദ്യം തുടങ്ങിയുള്ള പോർഷൻസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണ്ടത്തെ പോലെ വീണ്ടും നാല് മണിക്ക് കഴിഞ്ഞിട്ട് പഠിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഇതായിപ്പോൾ എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ കുറച്ച് നേരമായി ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് അതായത് ഒരു മണിക്കൂർ ഒരു എക്കണോമിക്സ് പഠിക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് നോക്കാം അങ്ങനെയുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഒരു മണി വരെ പഠിക്കണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ സ്കൂളിൽ വിടണം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് മണിയാവുമ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഒരു പ്ലാനിലാണ് ഇപ്പോൾ പഠിക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ പഠിത്തം എന്തായി ആരെങ്കിലും എൽ പി യു പി എക്സാം ഒക്കെ എഴുതുന്നവരുണ്ടോ അവരുടെയൊക്കെ പഠിത്തമൊക്കെ കംപ്ലീറ്റ് ആയോ റിവിഷനൊക്കെ കഴിഞ്ഞാണോ നിങ്ങൾ എല്ലാവരും എക്സാമിൽ പോകാനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഞാൻ ഏകദേശം കുറച്ച് പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്നെ ബുക്കൊന്നും തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലെത്തി അത് ഒരു ഏകദേശം ഒരു മൂന്ന് മാസം എടുത്തു അതിന് ഒന്ന് ഒന്ന് റിക്കവറായി വരാനായിട്ട് തന്നെ അപ്പോൾ ഇപ്പോഴാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മാസമായിട്ട് ബുക്കിൽ നിന്നൊന്നും ഒരു ടച്ചും ഇല്ല അപ്പം നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയില്ലാത്ത പോലെ ശരിക്കും നല്ല പോലെ പഠിച്ചിരുന്ന ഭാഗങ്ങൾ പോലും ഇപ്പം എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ അങ്ങനത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ഞാനൊരു ഒരാഴ്ച മുമ്പാണ് വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്തത് അപ്പം എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു സങ്കടം വരുന്ന പോലെയായിരുന്നു ഒന്നും ഓർമ്മ കിട്ടുന്നില്ല സൈക്കോളജി ഒക്കെ ആണെങ്കിൽ ഒരു കാര്യം ഓർമ്മയില്ല ഒന്നാമത്തെ തന്നെ സൈക്കോളജിയിലെ ടേംസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് അപ്പോൾ ഒന്നും ഓർമ്മ കിട്ടില്ല വല്ലാത്തൊരവസ്ഥയിലൊരു പാനിക് ആയ പോലെയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മനസാന്നിധ്യമൊക്കെ വീണ്ടും എടുത്തു നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കാം താൻ പാതി ദൈവം പാതിക്കുന്ന ആളല്ലോ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ഇതിൽ വീണ്ടും ഇറങ്ങിയേക്കാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാം അക്കെന്നോ അല്ലെങ്കിൽ രണ്ടാം സ്റ്റാർട്ടിംഗ്ന്നോ എന്ത് വേണമെങ്കിലും പറയാം ആ ഒരു രീതിയിലാണിപ്പോൾ ഇത്ത പഠനം അപ്പോൾ ഒന്നും അറിയാൻ പാടില്ലാത്ത പോലത്തെ അവസ്ഥയാണ് അപ്പോൾ അതിൽ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും എനിക്ക് തോന്നുന്നു പി എസ് സിക്ക് പഠിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് പോണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ച വിഷയങ്ങളാണെങ്കിൽ പോലും ഒന്നും കിട്ടാത്ത പോലെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് നാൾ പഠിക്കാതെ ഇരുന്നിട്ട് വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലത്തെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് ഒന്നും പഠിച്ചിട്ട് കിട്ടാത്ത പോലെയോ എല്ലാം മറന്നുപോയ പോയ പോലത്തേക്ക് ഒരു ഫീലിങ് എനിക്കിപ്പോൾ ഇതാ അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് അപ്പം ഞാൻ എക്കണോമിക്സ് പഠിച്ച് ഒരു കുറച്ചൊരു കുറച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു നാഷണൽ നാഷണലിംഗം വരെയൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിപ് സ്കെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ കുറച്ച് നാൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്ത് എക്സാം എടുത്തപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് അവരയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇത് കഴിഞ്ഞിട്ട് ആ നോട്ട്സ് ഒന്ന് പഠിക്കാമെന്ന് അപ്പോൾ ഞാനത് നല്ല പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തു വെച്ചു അപ്പോൾ ഇനി അത് പഠിക്കാമെന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വെളുപ്പന കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് എന്നാലും അവഗണിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രിപ്സ്കേലിൽ നിന്ന് എടുത്ത നോട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് ആണ് ഈ നോട്ട്സിലുള്ളത് അപ്പം എ സി ആർ ടിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് അങ്ങനെയൊക്കെ ഉള്ളൊരു നോട്ടാണ് ഒരു പത്ത് മുന്നൂറ് പേജ് ഉണ്ട് അപ്പം ഞാനത് ഇങ്ങനെ ഒരു സൈഡിൽ നാല് പേജ് വരുന്ന രീതിയിൽ പ്രിൻ്റ് ഔട്ട് എടുത്തു ചെറിയ അക്ഷരങ്ങളാണ് എന്നാൽ പോലും ലാപ്ടോപ്പിലൊക്കെ നോക്കി വായിക്കുമ്പോൾ അത് അത്ര ശരിയാവുന്നില്ല പിന്നെ എൻ്റെ മനസ്സിലെന്തോ പതിയാത്ത പോലെയൊക്കെ ഒരു തോന്നൽ എനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് വായിക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ നോട്ട്സിലുള്ളൂ അപ്പോൾ ഇതെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലൊന്ന് പഠിച്ച് എഴുതാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പം ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം യുപിയുടെ എക്സാമിനുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ഇതെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല മിക്കവാറും യു പി എക്സാമിന് മുമ്പായിട്ട് തന്നെ ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന എൽ പി ഉണ്ടല്ലോ അപ്പോൾ എൽ പിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം യു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറച്ചും കൂടി ടഫാണ് എൽ പിക്ക് അത്രയും കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഈ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇപ്പം അധികം ദിവസങ്ങളൊന്നുമില്ല ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ രണ്ടാഴ്ച ഈ നോട്ട്സ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പഠിക്കണം പിന്നെ സൈക്കോളജി നോക്കാം അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാത്സും ഇതൊക്കെ കൂടിയാവുമ്പോൾ അത്യാവശ്യം ഒന്ന് കറിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷകളാണല്ലോ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അധികം ഗ്യാപ്പ് ഒന്നും ഇടാതെ പഠിക്കാൻ നോക്കുക എത്ര അസുഖം വന്നാലും ജസ്റ്റ് ക്ലാസ് എങ്കിലും നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിലെങ്കിലും കേട്ടോണ്ടിരിക്കുകയെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടച്ച് പോകില്ല എന്ന് തോന്നുന്നു ഞാൻ പക്ഷേ അതുപോലും ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്ക് അങ്ങനൊരു പ്രശ്നം പറ്റിയത് അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇരുന്ന് പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെ ക്ലാസുകളൊക്കെ കേൾക്കുമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടച്ച് വിടാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതായിപ്പം മണി ആറായി അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടുത്തെ പഠിത്തം അവസാനിപ്പിക്കുകയാണ് മണി വരെ എനിക്ക് രാവിലെ ഇരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ജോലികളും കാര്യങ്ങളും ഉണ്ട് മോളേജ് സ്കൂളിൽ വിടണം അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പത്ത് മണിക്ക് വീണ്ടും പഠിക്കാനിരിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം